യു കെ മലയാളികൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടി അതീവ പ്രാധാന്യത്തോടെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് കേരളത്തിൽ സർവ്വസാധാരണമായ ഗുണ്ടാക്കോട്ടേഷൻ സംഘം യു കെ മലയാളികൾക്കിടയിലും പണി തുടങ്ങി നിസ്സഹായരായ മനുഷ്യരുടെ അവസ്ഥ മുതലാക്കുക എന്ന ദുഷ്ടലാഘോടെ കഴിഞ്ഞ രണ്ടര വർഷമായി യു കെയിൽ അഴിഞ്ഞാടുന്ന റിക്രൂട്ട്മെന്റ് ലോബിയുടെ ഭീകരമുഖമാണ് കഴിഞ്ഞ ദിവസം ലീഡ്സിൽ അഴിഞ്ഞുവീണിരിക്കുന്നത് പണം നൽകി ലീഡ്സിലെ സ്റ്റുഡന്റ് വിസക്കാർ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു പറ്റം മലയാളി യുവാക്കളെ കൊട്ടേഷൻ സംഘമായി വാടകയ്ക്കെടുത്താണ് റിക്രൂട്ട് മാഫിയ പ്രദേശത്ത് അറിയപ്പെടുന്ന മലയാളി യുവാവിനെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് പരുക്കുകളുടെ സ്വഭാവം വിലയിരുത്തുമ്പോൾ യുവാവ് ഭാഗ്യത്തിനാണ് ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടതും തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ യുവാവിന് ചവിട്ടേറ്റതോടെ ശാരീരികമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് സുഹൃത്തുക്കൾ വഴി ലഭ്യമാകുന്ന വിവരം സംഭവം നടന്ന ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിനാൽ കേസിന്റെ വിശദാംശങ്ങൾ ഈ വാർത്തയിൽ വെളിപ്പെടുത്താനാകില്ല എങ്കിലും സമാന സ്വഭാവം ഉള്ള മറ്റൊരാക്രമ സംഭവം കഴിഞ്ഞ വർഷം ബാൽഫാഡിൽ സംഭവിച്ചതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ അക്രമ സ്വഭാവമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് വാർത്ത പുറത്തുവിടാൻ തീരുമാനിച്ചത് ഇപ്പോൾ ലീഡ്സിൽ മാരകമായ ആക്രമണത്തിന് വിധേയനായ യുവാവും കുടുംബവും തങ്ങളുടെ ബന്ധുവിന് വേണ്ടി റിക്രൂട്ട്മെന്റ് ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഭീമമായ തുക കൈമാറിയെങ്കിലും പറഞ്ഞ തീയതികളിൽ ജോലിയോ വിസയോ ശരിയാക്കാതെ പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ കാത്തിരിക്കാനായിരുന്നു വിസ കച്ചവടക്കാരുടെ മറുപടി ഇതിനിടെ ബ്രിട്ടനിൽ നിയമം മാറുകയും വലിയ തുക നൽകി കേരർ വിസ വാങ്ങുന്നത് അഭിലാഷണീയം അല്ലാതാകുകയും ചെയ്തതോടെ പണം മടക്കി കിട്ടിയാൽ മതിയെന്ന ഉറച്ച നിലപാടിലേക്ക് ലീഡ്സിലെ മലയാളി കുടുംബം എത്തി എന്നാൽ പണം ഇതിനകം വിസ സംബന്ധമായ ആവശ്യത്തിന് ഉപയോഗിച്ചെന്ന മുട്ടാപ്പൊക്കു നയമാണ് കച്ചവടക്കാർ സ്വീകരിച്ചത് ഇതേ ചൊല്ലി രണ്ടു ഭാഗത്തും സുഖകരമല്ലാത്ത സംഭാഷണം നടന്നു പണം കിട്ടാൻ സാധ്യത കുറയുകയാണെന്നും മനസ്സിലാക്കിയതോടെ ഇപ്പോൾ ആക്രമണത്തിന് വിധേയായ യുവാവിന്റെ ഭാര്യ ഇത്തരം കാര്യങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വിഷയം അവതരിപ്പിച്ചതോടെ കച്ചവടക്കാർക്ക് പൊള്ളി ഇതോടെ പണം നൽകി വിദ്യാർത്ഥി വിസക്കാരെ കൊട്ടേഷൻ സംഘമായി വാടകയ്ക്കെടുത്ത് യുവാവിനോട് പ്രതികാരം തീർക്കുകയായിരുന്നു കച്ചവട ലോബി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാവിനോട് അതേക്കുറിച്ച് സംസാരിക്കാനാണെന്ന ഭാവേനെ വിളിച്ചു വരുത്തിയാണ് മാരകമായി ആക്രമിച്ചത് കണ്ടാൽ അറിയാവുന്ന പ്രതികളെ യുവാവ് പോലീസിനും വ്യക്തമായ വിവരം കൈമാറിയിട്ടുണ്ട് വിസ ലോബിയെക്കുറിച്ചും വിവരം പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൈവിടുന്ന നിലയിലാണിപ്പോൾ മാത്രമല്ല പ്രദേശത്തെ മലയാളി സംഘടന പരസ്യ പ്രസ്താവന ഇറക്കിയും ആക്രമണത്തിന്റെ വിധേയനായ യുവാവിനോട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരാളുടെ ദേഹത്ത് ആക്രമണ ഉദ്ദേശത്തോടെ തൊട്ടാൽ പോലും ഹയറിസ്ക് കാറ്റഗറിയിൽ അറ്റംപ്റ്റ് ടു മർഡർ എന്ന വകുപ്പിലാണ് യു കെയിൽ കേസെടുക്കുക കൊലപാതകത്തെയും കൊലപാതക ശ്രമത്തെയും ഒരേ കണ്ണിൽ കാണുന്ന വിധം ഗൗരവ സ്വഭാവമാണ് ഇത്തരം ക്രിമിനൽ കേസുകളിൽ കോടതികൾ സ്വീകരിക്കുന്ന നടപടി കേസിന്റെ ഗുരുതര സ്വഭാവം അനുസരിച്ച് എട്ട് വർഷം വരെ ജയിൽ ശിക്ഷയും ഇത്തരം കേസുകളിൽ പ്രതീക്ഷിക്കാം ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള കുടിയേറ്റക്കാർ ആണെങ്കിൽ പോലും ജന്മനാട്ടിലേക്ക് നാടുകടത്താനുള്ള അധികാരവും കോടതിക്കുണ്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവർ വിദ്യാർത്ഥി വ്യത്സക്കാർ ആണെന്നതിനാൽ സ്വാഭാവികമായും കോഴ്സ് പൂർത്തിയാകുവാൻ കഴിയില്ല മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും പ്രവേശനത്തിന് സാധ്യതയും കുറവാണ്